ഹലോ എവ്രിവൺ, ഇന്ന് ദിവസം ആഗസ്റ്റ് 9 ആണ്. ഈ ആഗസ്റ്റ് 9-ൻ്റെ പ്രത്യേകത എന്താണ്? കിറ്റ് ഇന്ത്യാ ദിനമായിട്ട് ഇന്ത്യ ആചരിക്കുന്ന ദിനമാണ് ആഗസ്റ്റ് 9. അപ്പോൾ ആഗസ്റ്റ് 9-നെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ആണുള്ളത്. കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞാൽ ബ്രിട്ടനെതിരെ ഇന്ത്യ നടത്തിയ ഏറ്റവും ശക്തമായ ജനകീയ മുന്നേറ്റം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭമാണെന്ന് പറഞ്ഞത് അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലിൻ ലിത്ഗോ പ്രഭുവാണ്. ആ പ്രഭു ലിൻ ലിത്ഗോ പ്രഭു വിൻസ്റ്റൺ ചർച്ചിലിന് എഴുതിയ ഒരു കത്തിലൂടെയാണ് ഈ ഒരു വിശേഷണം പുറത്തു വന്നത്. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ബ്രിട്ടനെതിരെ നടന്ന ഒരു സമരം ഏതാണെന്ന് ചോദിച്ചാൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനാണ്. ലിൻത്തിങ്ങൻ പ്രഭുവാണ് വിൻസ്റ്റൺ ചർച്ചിലിന് എഴുതിയ ഈ ഒരു തുറന്ന് എഴുതിയ ഒരു കത്തിലൂടെയാണ് ഈ ഒരു വിശേഷണം പുറത്തു വന്നത്. ആഗസ്റ്റിലാണ് ഈ ഒരു പ്രക്ഷോഭം നടന്നത് എന്നുകൊണ്ട് തന്നെ ഈ പ്രക്ഷോഭത്തെ അറിയപ്പെടുന്നത് ഓഗസ്റ്റ് ക്രാന്തി പ്രക്ഷോഭം എന്ന പേരിലും ഈ ഒരു പ്രക്ഷോഭത്തെ അറിയപ്പെടുന്നു. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ ഒരു വേറൊരു പേരാണ് ഓഗസ്റ്റ് ക്രാന്തി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് ക്രാന്തി പ്രക്ഷോഭം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹരിജൻ എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പർ, ഹരിജൻ എന്ന് പറയുന്ന പത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് കാലത്ത്. 1942 മഹാത്മാഗാന്ധി ഹരിജൻ പത്രികയിൽ ഒരു തുറന്ന് എഴുത്ത് ഉണ്ടായി. ആ ഒരു ലേഖനം എഴുതുകയുണ്ടായി. ആ ലേഖനത്തിൽ ഒരു തുറന്ന് എഴുത്താണ് തുറന്ന ആശയം തുറന്ന രീതിയിലുള്ളൊരു ആശയം കൊണ്ടുവരുന്നുണ്ടായി. എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ ഉടൻ ഇന്ത്യ വിടണമെന്ന ആശയമായിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ ഹരിജൻ പത്രികയിലാണ് ഗാന്ധിജി യുടെ ഒരു ലേഖനമായിരുന്നു ബ്രിട്ടീഷുകാർ ഉടൻ ഇന്ത്യ വിടണമെന്ന ആശയം പ്രതിഫലിക്കുന്ന രീതിയിൽ തുറന്നെഴുതിയത്. ഗാന്ധിജിയുടെ ആശയത്തിൽ നിന്നും ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം രൂപപ്പെടുത്തിയത് ബോംബെക്കാരനായ യൂസഫ് മെഹറലിയാണ്. ഗാന്ധിജിയുടെ ആശയത്തിൽ നിന്നും ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം രൂപപ്പെടുത്തിയത് ആരാണ്? ബോംബെക്കാരനായ യൂസഫ് മെഹറലിയാണ്. നമുക്കറിയാം സൈമൺ കമ്മീഷനെതിരെ സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം പറഞ്ഞതാരെന്ന് ചോദിച്ചാൽ അത് യൂസഫ് മെഹറലിയുടെ ഒരു സംഭാവനയാണ്. അത് സൈമൺ കമ്മീഷനെതിരെ സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? യൂസഫ് മെഹറലിയുടെ സംഭാവനയാണ്. 1942 ജൂലൈ 14 വാർധയിൽ നടന്ന കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഗാന്ധിജിയുടെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ ഗാന്ധിജിയുടെ നിർദ്ദേശങ്ങൾ 1942 ജൂലൈ 14 വാർധയിൽ നടന്ന കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഗാന്ധിജി നിർദ്ദേശങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടായി. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ പ്രമേയം അവതരിപ്പിച്ചത്. ആരാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ പ്രമേയം അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിനായിരുന്നു അത്തരത്തിലുള്ള ഒരു പ്രമേയം അവതരിപ്പിച്ചത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണമെന്ന പ്രമേയം സർദാർ വല്ലഭായ് പട്ടേൽ പിന്താങ്ങി. ആരായിരുന്നു ആ പ്രമേയം പിന്താങ്ങിയത്? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണമെന്ന ആ പ്രമേയം ആരാണ് പിന്താങ്ങിയത്? സർദാർ വല്ലഭായ് പട്ടേൽ. ബോംബെയിലെ ഗ്വാലിയ ടാങ്ക് മൈതാനത്ത് എന്നാൽ ക്രാന്തി മൈതാനത്തിൽ നടന്ന ഒരു സമ്മേളനത്തിലാണ് സമ്മേളനത്തിൽ മൗലാന അബ്ദുൽ കലാം ആസാദ് അധ്യക്ഷത വഹിച്ചു. അപ്പോൾ ആരാണ് ഈ ഒരു സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്? ബോംബെയിൽ നിന്ന് ഗ്വാലിയ ടാങ്ക് മൈതാനത്തിൽ അല്ലെങ്കിൽ ക്രാന്തി മൈതാനത്തിൽ നടന്ന സമ്മേളനത്തിൽ മൗലാന അബ്ദുൽ കലാം ആസാദ് അധ്യക്ഷത വഹിച്ചു. ഇതേ സമ്മേളനത്തിലാണ് ഗാന്ധിജി യുടെ ഒരു മുദ്രാവാക്യം പറയുന്നുണ്ടായി. അതെന്താണ്? ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന ആഹ്വാനം ഉൾക്കൊള്ളുന്ന പ്രസംഗം നടത്തിയത് ഇതേ സമ്മേളനത്തിൽ. ഏത് സമ്മേളനമായിരുന്നു അത്? ബോംബെയിലെ സമ്മേളനം, ബോംബെയിലെ ഗ്വാലിയൽ ടാങ്ക് മൈതാനത്തിൽ, ക്രാന്തി മൈതാനത്തിൽ നടന്ന ഒരു പ്രസംഗം. ആ പ്രസംഗത്തിലാണ് ഡു ഓർ ഡൈ എന്ന് പറയുന്ന ഒരു ആഹ്വാനം ഗാന്ധിജി നടത്തിയത്. ബോംബെ സമ്മേളനം കഴിഞ്ഞ് നേതാക്കൾ
പിരിയുമുമ്പ് ഗാന്ധിജിയും നെഹ്റും സർദാർ വല്ലഭായ് പട്ടേലും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അറസ്റ്റിലായി. അപ്പോൾ ബോംബെ സമ്മേളനം കഴിഞ്ഞ് നേതാക്കൾ പിരിയുന്നതിന് മുന്നേ തന്നെ ഗാന്ധിജിയും നെഹ്റും സർദാർ വല്ലഭായ് പട്ടേലും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അറസ്റ്റായി. പിറ്റേ ദിവസം ഓഗസ്റ്റ് 9 രാവിലെ മുതൽ ജനം തെരുവിലിറങ്ങാൻ തുടങ്ങി. റെയിൽവേ സ്റ്റേഷനുകളും പോസ്റ്റ് ഓഫീസുകളും പോലീസ് സ്റ്റേഷനുകളും ആക്രമിക്കപ്പെട്ടു. അപ്പോൾ ജൂലൈ 9 എന്ന് പറയുന്ന ആ ഒരു ദിവസം ഓഗസ്റ്റ് 9 രാവിലെ മുതൽ ജനങ്ങളൊക്കെ തെരുവിലിറങ്ങാൻ തുടങ്ങി. റെയിൽവേ സ്റ്റേഷനുകളും പോസ്റ്റ് ഓഫീസുകളും പോലീസ് സ്റ്റേഷനുകളും ആക്രമിക്കപ്പെട്ടു. ഗതാഗതവും വാർത്താവിനിമയ സംവിധാനങ്ങളൊക്കെ ആ സമയത്ത് തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ഓഗസ്റ്റ് 9 നമ്മൾ ആചരിച്ച് കൊണ്ടുവരുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അറസ്റ്റിലായതോടെ ഗുവാലിയിലെ ടാങ്ക് മൈതാനത്ത് ത്രിവർണ പതാക ഉയർത്തിയത് അരുണ യൂസഫ് അലിയാണ്. പിന്നീട് നടന്ന സമ്മേളനം നിയന്ത്രിച്ചതും അരുണ യൂസഫ് അലിയാണ്. പിന്നീട് പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും അറസ്റ്റിലായിപ്പോയല്ലോ. അതിനുശേഷം ഗുവാലിയിൽ ഒരു ടാങ്ക് മൈതാനത്ത് പിന്നീട് നടന്ന സമ്മേളനത്തിനൊക്കെ ത്രിവർണ പതാക ഉയർത്തിയത് അരുണ അസഫ് അലിയാണ്. പിന്നീട് നടന്ന സമ്മേളനം നിയന്ത്രിച്ചതും അരുണയാണ്. ഇപ്പോൾ മുംബൈ ഗ്രാൻഡ് റോഡ് റെയിൽവേ സ്റ്റേഷൻ സമീപം സ്ഥിതി ചെയ്യുന്ന ഗ്വാലിയ മൈതാനത്താണ് ഇപ്പോൾ ഓഗസ്റ്റ് ക്രാന്തി മൈതാനം അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സ്മാരകം എന്ന് നമ്മളിപ്പോൾ ഉള്ളത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 500+ പോലീസ് വെടിവെയ്പ്പുകളൊക്കെ ഉണ്ടായി. 60,000+ ഇന്ത്യക്കാർ ജയിലിലായി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആ ഒരു സമയത്ത് എന്തുണ്ടായി, വെടിവെയ്പ്പൊക്കെ ഉണ്ടായി. വിവിധ ആളുകൾ 60,000+ ഇന്ത്യക്കാർ അന്ന് ജയിലിലടക്കപ്പെട്ടു. ഇന്ത്യയാകെ ഒറ്റക്കെട്ടായി സമരത്തിലിറങ്ങിയതിനാലും രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ നാളുകളിലായും ബ്രിട്ടനെ ക്വിറ്റ് ഇന്ത്യ സമരം കൂടുതൽ സമ്മർദ്ദത്തിലാക്കി. 1942 ഓഗസ്റ്റ് ഡിസംബർ കാലത്ത് 1000+ സമര സേനാനികൾ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇന്ത്യയുടെ ഒരൊറ്റക്കെട്ടായിട്ടുള്ള ഒരു സമരമായിരുന്നു. പിന്നെ മാത്രമല്ല അന്ന് രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഒരു ടൈം ആയിരുന്നു. അപ്പോൾ ബ്രിട്ടൻ ഈ ഒരു ക്വിറ്റ് ഇന്ത്യ സമരം കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയാണ് ചെയ്തത്. 1942 ഓഗസ്റ്റ് ഡിസംബർ കാലത്തോളം 1000+ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആ സമയത്ത് കൊല്ലപ്പെടുകയുണ്ടായിട്ടുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ പത്നി കസ്തൂർബ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന മഹാദേവ് ദേശായിയും മരിക്കുന്നത് ഈ ക്വിറ്റ് ഇന്ത്യ സമരകാലത്താണ്. അപ്പോൾ ഗാന്ധിജിയുടെ പത്നി കസ്തൂർബ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന മഹാദേവ് ദേശായിയും ഒക്കെ മരിക്കുന്നത് ഈ ക്വിറ്റ് ഇന്ത്യ സമരകാലത്താണ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പ്രശസ്തമായൊരു പുസ്തകം ജവഹർലാൽ നെഹ്റു രചിച്ചത് ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് ജയിൽവാസം അനുഭവിക്കുമ്പോഴാണെന്നു. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബുക്ക് ഇറക്കിയത് ബുക്ക് എഴുത രചിക്കപ്പെട്ടത് ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ആ സമയത്ത് ജയിൽവാസം അനുഭവിക്കുന്ന കാലത്തായിരുന്നു. അറസ്റ്റിലായ ദേശീയ നേതാക്കളെ പല ഘട്ടങ്ങളിലായി 1944-45 കാലത്തിൽ മോചിപ്പിക്കുകയുണ്ടായി. പിന്നീട് ദേശീയ നേതാക്കളൊക്കെ 1944-45